ഉത്തരേന്ത്യയിലെ അതിശൈത്യം ഇന്നും തുടരുകയാണ്. നാളെ മുതൽ ശൈത്യത്തിന് കുറവുണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ നിഗമനം. കനത്ത മൂടൽമഞ്ഞ് കാരണം റോഡ്, റെയിൽ, വ്യോമ ഗതാഗതം തടസ്സപ്പെടുകയാണ്. ഷമ്മി പ്രഭാകർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഷമ്മി, നല്ല തണുപ്പാണല്ലേ ഇപ്പോൾ? തണുപ്പ് മാത്രമല്ല, മൂടൽമഞ്ഞ് കാരണം അത് വലിയ ഗതാഗത പ്രതിസന്ധിയും ഉണ്ടാക്കുന്നുണ്ടല്ലേ? എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ശൈത്യവുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ഇതുണ്ടാക്കുന്ന പ്രതിസന്ധി എത്രമാത്രമാണ് അവിടെ? അഞ്ജിത, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ഒരു 15 വർഷത്തിനിടയ്ക്കുള്ള ഏറ്റവും വലിയ തണുപ്പാണ് ഈ വർഷം അനുഭവപ്പെട്ടത് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ജനുവരി മാസം 5 മുതൽ 8 വരെയും അതുപോലെ തന്നെ ജനുവരി മാസം 16ാം തീയതി മുതൽ 18ാം തീയതി വരെയും ഈ രണ്ട് സ്പെല്ലിലാണ് ഏറ്റവും അധികം തണുപ്പ് ദില്ലിയിൽ അനുഭവപ്പെട്ടത്, വടക്കേ ഇന്ത്യയിൽ അനുഭവപ്പെട്ടത് എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ ബുദ്ധിമുട്ട് വലിയ തോതിൽ ജനങ്ങൾക്കുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്. രാവിലെ എണീക്കാൻ പോലും പറ്റാത്ത ഒരു തണുപ്പാണ് അനുഭവപ്പെടുന്നത്. മറ്റു ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ ട്രെയിനും അതുപോലെ തന്നെ പ്ലെയിനും ഇത് രണ്ടും വലിയ തോതിൽ ഡിലേ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വിമാനങ്ങൾ പലതും മണിക്കൂറുകളോളം വൈകിയാണ് പുറപ്പെടുന്നതും അതുപോലെ തന്നെ ഇവിടെ ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം, ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവരെ ഉണ്ടായി. അപ്പോൾ ഒരുപാട് നേരം കാത്തുനിന്നതിന് ശേഷമാണ് ഈ വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടുന്നത്. ട്രെയിനുകളാണെങ്കിൽ 4, 5, 10 മണിക്കൂറുകൾ വൈകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് കൃത്യസമയത്ത് എത്തിച്ചേരാനും അവരുടെ കാര്യങ്ങൾ നടത്താനും കഴിയാത്ത ഒരു അവസ്ഥ നിലനിൽക്കുന്നു. ഇപ്പോൾ എന്തായാലും ആശ്വാസകരമായ ഒരു വാർത്തയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വരുന്നത്. ഇന്ന് ചെറിയ തോതിൽ മഴ പെയ്യും, അതിനുശേഷം കാലാവസ്ഥ 5 ഡിഗ്രിയിലേക്ക് ഉയരും എന്നുള്ളതാണ്. രാവിലത്തെ ഒരു ചൂട് 5 ഡിഗ്രിയിലേക്ക് ഉയരും, 9 ഡിഗ്രി വരെ ആകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇനി ഈ തണുപ്പിനൊരു കുറവുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. ശരി ഷമ്മി, അങ്ങനെ തന്നെ ആവട്ടെ. കുറേ നാളുകളായല്ലോ, അപ്പോൾ നിങ്ങൾക്കൊക്കെ തന്നെയാണെങ്കിൽ എന്തോരം തണുപ്പ് അനുഭവിക്കുന്നു, പുറത്തിറങ്ങാൻ കഴിയാത്ത കഷ്ടപ്പാട്, വലിയ ബുദ്ധിമുട്ടാണ് ഗതാഗത തടസ്സം ഉൾപ്പെടെ ഉത്തരേന്ത്യയിൽ ഉണ്ടാകുന്നു എന്നാണ് ഷമ്മി റിപ്പോർട്ട് ചെയ്യുന്നത്.